കേസിലുള്ള മുല്ലപ്പെരിയാർ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ആർ കെ കേസ് വാദം തുടങ്ങിയോ? സ്മിത, കേസിൽ വാദം തുടങ്ങി. ഈ വാദം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ കേരളമാണ് അഭിപ്രായം അറിയിച്ചത്. കേരളം പറഞ്ഞത് തമിഴ്നാട് ഇന്നലെ രാത്രി മാത്രമാണ് ഈ തങ്ങൾ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ മറുപടി നൽകിയത്. അതിൻ്റെ പകർപ്പ് ലഭിച്ചത് രാത്രി മാത്രമാണ്. അതുകൊണ്ട് മറുപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സമയം വേണം എന്നാണ് കേരളം പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിച്ചു കോടതി. ഇതനുസരിച്ച് കേസ് മാറ്റാനാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. ഈ തീയതി സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയാണ് ഇപ്പോൾ ഇല്ലാത്തത്. വ്യാഴാഴ്ച വീണ്ടും കേസ് പരിഗണിക്കാം എന്നാണ് കോടതി നിർദ്ദേശിച്ചത്, അടുത്ത വ്യാഴാഴ്ച. പക്ഷേ ചില തടസ്സവാദങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന്, രണ്ട് ഭാഗത്തു നിന്നുള്ള അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. തുടർന്ന് ഈ കേസ് 22 എന്ന ഒരു തീയതിയിലേക്കാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും മറ്റുള്ള അഭിഭാഷകർ കൂടി ഈ തീയതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അഭിപ്രായം പറയുകയാണ്. അതിനുശേഷം ഏത് തീയതിയിലേക്കാണ് ഈ കേസ് മാറ്റുന്നത് എന്നത് കോടതി ഇപ്പോൾ അറിയിക്കും. ഏതായാലും വിശദമായിട്ടുള്ള വാദങ്ങളൊന്നും നടന്നില്ല. മറ്റൊരു കേസ് പരിഗണിച്ചതിന് ശേഷമാണ് മുല്ലപ്പെരിയാർ കേസിലേക്ക് ഐറ്റം നമ്പർ 13 കോടതി എത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ കോടതി ചേർന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ ജയദീപ് ഗുപ്ത എണീറ്റ് കേരളത്തിന്റെ ഈ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. തമിഴ്നാട് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം ലഭിച്ചു എന്ന്, സത്യവാങ്മൂലത്തിന്, കേരളത്തിന്റെ സത്യവാങ്മൂലത്തിനുള്ള മറുപടി ലഭിച്ചു എന്ന് ജയദീപ് ഗുപ്ത അറിയിച്ചു. പക്ഷേ ആ സത്യവാങ്മൂലത്തിന്റെ മറുപടിക്ക് വ്യക്തമായിട്ടുള്ള തിരിച്ചുള്ള മറുപടി പറയാനായിട്ട് സമയം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് മാറ്റിവെക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ നവംബർ 30 മുമ്പായിട്ട് തന്നെ ഈ കേസ് പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ തീയതി ഏതാണ് എന്നതിനെ സംബന്ധിച്ചാണ് മറ്റഭിഭാഷകർ കൂടി സംസാരിച്ച് തീരുന്ന മുറയ്ക്ക് തന്നെ ആ തീയതി ഇപ്പോൾ പ്രഖ്യാപിക്കും. 22 ഇപ്പോൾ കോടതി ആദ്യം പറഞ്ഞ തീയതിയായിട്ട് നിലനിൽക്കുന്നത്. സ്മിത, ആർ കെ, ഇപ്പോ ഈ തമിഴ്നാട് മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചതിനു ശേഷമുള്ള സത്യവാങ്മൂലം, കൂടുതൽ വിവരങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിനു വേണ്ടിയാണോ സംസ്ഥാനം ഇപ്പോൾ സമയം കൂടുതലായി ആവശ്യപ്പെട്ടത്? തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ബേബി ഡാമിൻ്റെ പരിസരത്തുള്ള മരമുറിയുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ഒപ്പം തെളിവുകളുമാണ് തമിഴ്നാട് നൽകിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ സുരക്ഷ എന്ന നിർദ്ദേശത്തെ തന്നെ, അല്ലെങ്കിൽ സുരക്ഷ എന്ന താല്പര്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തതായിട്ട് കേരളം സമർപ്പിച്ച UN റിപ്പോർട്ട് എന്ന് പറഞ്ഞ സമർപ്പിച്ച ആ റിപ്പോർട്ട്, അങ്ങനെ ഒരു റിപ്പോർട്ടില്ല, UN ഭാഗത്ത് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നാണ് തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത്. കേരളം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായി ശ്രമിച്ചിരിക്കുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ വിധത്തിൽ വളരെ പാസീവായിട്ട് നേരിട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇത് അറിയിക്കാനുള്ള സമയം കേരളത്തിന് നൽകുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഈ മാറ്റിവെക്കണം അല്ലെങ്കിൽ സമയം വേണം എന്ന അഭ്യർത്ഥനയുടെ താല്പര്യമായിട്ട് ഉള്ളത്. ഇക്കാര്യത്തിൽ കോടതി ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേസ് നീട്ടിവെക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും അല്പസമയത്തിനകം ആ തീയതി എപ്പോഴാണ് എന്നുള്ളത് പ്രഖ്യാപിക്കും. ശരി, ആർ രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. മുല്ലപ്പെരിയാർ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റിവെച്ചു. കേരളത്തിന്റെ ആവശ്യത്തിലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത്.